കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴൊന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തില് ഈശോയുടെ ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ഈശോയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഈശോയ്ക്ക് നീ ഞാനും കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പരിമിത അവസ്ഥകളും വ്യക്തമായി അറിയാം. ചില പ്രയർ റിക്വസ്റ്റുകളൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എനിക്കറിയാം എന്റെ ലൈഫിൽ ഞാൻ കടന്നുപോയിട്ടുള്ള കുറെ പരിമിത അവസ്ഥകളുണ്ട്, അതുപോലത്തെ അവസ്ഥകൾ. അപ്പൊ ഞാൻ ആ റിക്വസ്റ്റുകൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വരാറുണ്ട്. കാരണം ഞാൻ ഇതേ അവസ്ഥയിലൂടെ പരിമിത അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അത് സാമ്പത്തിക പ്രശ്നമാകാം, ചിലപ്പോൾ നിങ്ങൾ വീട് വെച്ച സ്ഥലത്ത് നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബജീവിതത്തിലെ ചില കാര്യങ്ങൾ, ജോലിയിലെ ചില വിഷമങ്ങൾ. അപ്പം ഇതൊക്കെ നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകളായിട്ടൊക്കെ അയക്കുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോയ്ക്ക് മറ്റെല്ലാവരെയും ഏത് മനുഷ്യനേക്കാളും ഉപരിയായിട്ട് നിങ്ങളുടെ വേദനകൾ അറിയാം. കാരണം എന്താണെന്നറിയോ, എബ്രായ 2:17 17 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ഈശോ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളെപ്പോലെ സദൃശനാകേണ്ടിയിരുന്നു. ദൈവം ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം വചനം തരുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഓരോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ വേദനകൾ ഓരോ മനുഷ്യനും കടന്നു പോകുന്ന സഹനം എത്രയാണോ ആ സഹനത്തിനേക്കാളും കൂടി ഒരു സഹനം സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞവനാണ് കർത്താവായ യേശു. അപ്പോൾ ഇന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ സഹനത്തെക്കുറിച്ച് നിനക്കറിയാമോ ഈശോയെ എന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു ഉത്തരം തരാനുണ്ട്. മോനെ, മോളെ, നീ കടന്നുപോയതിനേക്കാളും അധികം ഞാൻ കടന്നുപോയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സഹിക്കുന്ന സഹനത്തിനും മുകളിലാണ് യേശുവിന്റെ സഹനം. യേശുവിന്റെ സഹനത്തിന് താഴെയാണ് ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യരും കടന്നുപോയ സഹനം. യേശുവിന്റെ ക്രൂശിലെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഓർത്തു നോക്കിക്കേ. അവിടുന്ന് കടന്നുപോയ ഒറ്റപ്പെടലിനെ കുറിച്ച്, ഏകാന്തതയെക്കുറിച്ച് ഇന്ന് സൗരങ്ങളെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ, വേദനകൾ അറിയുന്നവൻ നമുക്ക് ആശ്വാസം നൽകുകയാണ്. ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. വേദനകൾ അറിയുന്നവനായ യേശു, ദുഃഖങ്ങൾ അറിയുന്നവനായ യേശു. ചിലപ്പോൾ നിന്റെ വേദനകൾ വേറെ ഒരാളോട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ലായിരിക്കും. ഈശോയ്ക്കറിയാം കേട്ടോ, ഈശോയ്ക്കറിയാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നു, അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. അവിടുത്തേക്ക് ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും അറിയാമല്ലോ. ഈശോയെ, അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരം വെച്ച് ഓരോ മക്കളെയും അവിടുന്ന് തൊടണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങക്ക് മാത്രം തരുവാൻ കഴിയുന്ന ആ ദിവ്യ സമാധാനം കൊണ്ട് ഓരോ മക്കളെയും പൊതിഞ്ഞു പിടിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ നിമിഷം ഓരോ മക്കൾക്ക് വേണ്ടിയും അവിടുത്തെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ വലിയ സമാധാനം നമ്മുടെ നിയോഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധിക്കുമെങ്കിൽ എബ്രായ ലേഖനം 2:17 എബ്രായ ലേഖനം 4 എടുത്ത് വായിക്കണമേ. ഈശോ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ, ഈശോയുടെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.